ഇത് കക്കശ്ശേരിസിൻ്റെ പുതിയ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് June 4, 2019 ഖത്തറിൽ സമ്മർ ഫെസ്റ്റിവൽ ആരംഭിച്ചിരിക്കുന്നു. ഇത് കക്കശ്ശേരിസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ അത് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇത് കക്കശ്ശേരിസ് തന്നെയാണ് ഞങ്ങളുടെ പേര്. അപ്പോൾ ഇന്നൊരു സന്തോഷകരമായ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ന്യൂസ് നിങ്ങൾക്ക് പകരാനാണ് ഞങ്ങൾ ഇത് കക്കശ്ശേരിസ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഖത്തറിൽ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറും ഖത്തർ നാഷണൽ ടൂറിസം കൗൺസിലും ചേർന്ന് ഓൺ അറൈവൽ വിസ ആരംഭിച്ചിരിക്കുന്നതാണ്. ഇതൊരു ഓൺ അറൈവൽ വിസ അല്ലാട്ടോ, ഇതൊരു ഓൺലൈൻ പ്രീ ഓത്തറൈസ്ഡ് വിസയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആർക്കെല്ലാം ഈ കാറ്റഗറി വിസയിൽ വരാൻ പറ്റും, അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ള ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ ഈ വിസ അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതും ഞങ്ങൾ വിശദീകരിച്ചു തരുന്നതാണ്. ഇതൊരു സമ്മർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ഒരു ഫെസിലിറ്റിയാണ്. അല്ലാണ്ട് ഇത് ഫുൾ ടൈം ഉള്ള ഒരു ഫെസിലിറ്റി അല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു 3 മന്ത്സ് ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നല്ല കാര്യമാണ്. അതായത് നിങ്ങൾക്ക് അത്ര നിങ്ങളുടെ ലേഡീസുമായിട്ട് പങ്കിടാനും അതുപോലെ ഈ സമ്മർ ഫെസ്റ്റിവലിൽ ആഘോഷകരമായി കൂടാനും നിങ്ങൾക്ക് പറ്റുന്നതാണ്. അപ്പോൾ ഏതൊക്കെ ആൾക്കാർക്കാണ് അല്ലെങ്കിൽ ആർക്കെല്ലാം നിങ്ങൾക്ക് ഖത്തറിലേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ ആർക്കെല്ലാം ഖത്തറിലേക്ക് വരാം എന്നുള്ള ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ എക്സ്പാറ്റ് ആണ്, അതായത് ഖത്തറിൽ ഒരു എക്സ്പാറ്റ് ആയിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഖത്തർ RP യുമായി ജീവിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഖത്തറിലേക്ക് കൊണ്ടുവരാം. ഇൻ കേസ് നിങ്ങളൊരു ഫോമർ എക്സ്പാറ്റ് ആയിരുന്നു, അതായത് നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ ഒരു പ്രവാസിയായി ജീവിച്ചിരുന്ന ആളാണ് ഖത്തറിൽ എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഖത്തർ IDയുടെ ഏതെങ്കിലും പ്രൂഫ് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്കും ഖത്തറിലേക്ക് വരാൻ പറ്റുന്നതാണ്. ഏത് ഈ June 6 മുതൽ August 16 വരെ മാത്രം. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് ഇതിന് വേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ പറയാൻ പോകുന്നത്. മസ്റ്റായി റിട്ടേൺ ടിക്കറ്റ് കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഒരു ഓൺലൈൻ പോർട്ടലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഇന്ന് ലോഞ്ച് ചെയ്ത ഒരു ഓൺലൈൻ പോർട്ടലാണ്, അതായത് June 4 ലോഞ്ച് ചെയ്ത ഒരു ഓൺലൈൻ പോർട്ടലാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കയറി നോക്കുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഈ സമ്മർ ഫെസ്റ്റിവൽ കൊണ്ടുവരിക, ഖത്തറിലെ ഈ സമ്മർ ഫെസ്റ്റിവൽ മനോഹരമായി തീർക്കുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയും അതുപോലെ ഫ്രണ്ട്സിനെയും ക്ലോസ് റിലേറ്റീവ്സിനെയും കൊണ്ടുവരാം. വേറൊരു കാര്യം പറയുന്നത്, മുന്നേ താമസിച്ചിരുന്ന പ്രവാസിയായിട്ടുള്ള എക്സ്പാറ്റ്സുകൾക്കും ഈ ഫെസിലിറ്റീസ് ഉപയോഗിക്കാം. അതായത് അവർക്ക് വേണമെങ്കിൽ ഈ വിസ ഉപയോഗിച്ചിട്ട് കയറി വരാൻ പറ്റുന്നതാണ്. തികച്ചും ഫ്രീ ആണ്. 3 മന്ത്സിലാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ മസ്റ്റ് ആയിട്ടും ഹോട്ടൽ റിസർവേഷൻ ആവശ്യമുണ്ട്. കൺഫേംഡ് ഹോട്ടൽ റിസർവേഷൻ തന്നെ വേണം. അപ്പോൾ ഈ പ്രീ ഓതറൈസ്ഡ് വിസയിൽ ഒരു ഖത്തർ എക്സ്പാറ്റ്സിന് മാത്രമേ ഇത് ഈ വിസ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ഓൺലൈൻ പോർട്ടൽ ത്രൂ ആണ് അപ്ലൈ ചെയ്യുന്നത്. VFS ഗ്ലോബലിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വിസ അവർ, അതായത് QNTC, അതായത് ഖത്തർ നാഷണൽ ടൂറിസം കൗൺസിൽ, ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ VFS ഗ്ലോബലിൻ്റെ ഒരു ഓൺലൈൻ പോർട്ടലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻ കേസ് VFS ഗ്ലോബൽ വല്ല സർവീസ് ഫീ ഈടാക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സർവീസ് ഫീ മാത്രമായിരിക്കും. അപ്പോൾ ബേസിക്കലി ഖത്തർ റെസിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഖത്തർ RP ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഫ്രീ ആയിട്ടുള്ളൊരു സർവീസാണ്. തികച്ചും ഈ വിസ ഫ്രീ ആണ്. റിലേറ്റീവ്സിനെ കൊണ്ടുവരാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ കൊണ്ടുവരാനും അതുപോലെ നിങ്ങളുടെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരാനും ഈ വിസ ഉപയോഗിക്കാം നിങ്ങൾക്ക്. ഇപ്പോൾ ഞങ്ങൾ തരുന്ന ഇൻഫർമേഷൻ June 4, 2019 ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷനാണ്, അതായത് മിനിസ്റ്റർ ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ്. ഇതിൽ നിന്നും മാറ്റങ്ങൾ വരാം. ഇൻ കേസ് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ റിലേഷൻസാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഈ വീഡിയോയിലുള്ള ഇൻഫർമേഷൻ ഇന്ന് കിട്ടിയ, അതായത് June 4 കിട്ടിയ ഇൻഫർമേഷനാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഞങ്ങൾ ഇനിയും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും.